ദിവസേന ആയിരങ്ങൾ കയറിയിറങ്ങുന്ന ചെന്നൈ സൈദാപേട്ട റെയിൽവേ സ്റ്റേഷൻ രണ്ടു മാസം മുൻപ് വരെ ഈ അവസ്ഥയിലായിരുന്നു. അതിനെ 10 ദിവസം കൊണ്ടാണ് 20 ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഇങ്ങനെയാക്കിയെടുത്തത്. എംജിആറും ശിവാജി ഗണേശനും കമലും രജനിയും മനോരമയും രേവതിയും നാഗേഷും ചെന്തിലും കൗണ്ടമണിയും ഒക്കെ ഇവരുടെ കരവിരുതിൽ ചുമരിൽ തെളിഞ്ഞു. பரங்கியரின் உடலையும் போரடித்து தலை தலை நெற்கதிர்களாய் குவித்து விடும் ஜாக்கிரதை. இது மாதிரி இருந்துச்சு. அப்புறம் கலர்ல அசிங்கமா இருந்துச்சு. இப்பதான் பயங்கரமா நல்லா இருக்கு. அதனால எனக்கு ரொம்ப பிடிச்சிருக்கு. தெரிஞ்ச யாரெல்லாம் இருக்குதுல? எனக்கு வந்து நாகேஷ் இருக்காங்க, ஒரு ராஜா மாதிரி இதுல இருக்கிறாங்க, ரஜினிகாந்த் மாதிரி சிவாஜி அது அவங்களா இருக்கிறாங்க. ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്ന നളന്ദാവേ ഫൗണ്ടേഷനാണ് കുട്ടികളെ തിരഞ്ഞെടുത്ത് ഈ സംരംഭം പൂർത്തിയാക്കിയത്. ഓരോ തമിഴിനും പെട്ടെന്ന് മനസ്സിലാകുന്ന താരങ്ങളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തതെന്ന് സംഘാടകനായ ശ്രീരാം അയ്യർ പറഞ്ഞു. We wanted to do something very creatively there, so that we looked at the most popular scene from their movie and painted that. We also wanted to look at a combination of an art wherein the scene is actually in black and white while the rest is all filled with color. ചെന്നൈ നഗരത്തിലെ 12 സ്ഥലങ്ങളിൽ കൂടി നളന്ദേവേ ഫൗണ്ടേഷൻ പൊതുസ്ഥലങ്ങളിൽ ചിത്രം വരയ്ക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈ കോർപ്പറേഷനാണ് പൊതുചുമരങ്ങളിൽ ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കിയത്. അതേ മാതൃകയാണ് കുരുന്നുകളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ചുമരുകളിലും പരീക്ഷിച്ചിരിക്കുന്നത്. ക്യാമറമാൻ GL വിപ്രസാദിനോടൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.